എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണ സബ്ജക്റ്റ് ഒരു വീട് ലൈറ്റിംഗ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആറ് ഏഴ് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് RCP ഡ്രോയിങ്, പിന്നെ ഫർണിച്ചർ ലേഔട്ട്, പിന്നെ ലൈറ്റ് സെലക്ഷൻ, ലൈറ്റിംഗ് ഡിസൈൻ, ലൈറ്റിംഗ് ഡിസൈനറെ കൺസൾട്ട് ചെയ്യണം, പിന്നെ അത് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യണം, പിന്നെ കളർ ടെമ്പറേച്ചർ, ലൈറ്റ് സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കുറച്ച് കാര്യം. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ RCP ഡ്രോയിങ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻസിനെയാണ് RCP ഡ്രോയിങ് എന്ന് പറയുന്നത്. അത് ഓട്ടോ കാഡിലായിരിക്കും മിക്കവാറും. അപ്പോൾ ഈ RCP ഡ്രോയിങ്ങും ഫർണിച്ചർ ലേഔട്ടും ഇൻറ്റീരിയർ ഡിസൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫർണിച്ചർ ലേഔട്ട് നമുക്ക് വേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ലൈറ്റ് സെലക്ഷൻ ഈസി ആയിരിക്കും നമ്മളൊരു ലൈറ്റിംഗ് കൺസൾട്ടൻറ്റിനെ കാണുമ്പോൾ. അപ്പോൾ ലൈറ്റിംഗ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു അഡ്വൈസും നമ്മുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ട് ലൈറ്റ്സ് സെലക്ട് ചെയ്യുക. ലൈറ്റ്സ് സെലക്ഷന് ശേഷം നമ്മളത് ലൈറ്റിംഗ് ഡിസൈനറോട് അതൊന്ന് ഡിസൈൻ ചെയ്യാൻ പറയുക. ഡിസൈൻ ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത ലൈറ്റുകൾ ഓരോ റൂമിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത്രയും റിക്വയർഡ് ആവശ്യത്തിനുള്ള ലൈറ്റ് കിട്ടണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ലൈറ്റ്സ്, അതിൻ്റെ ക്വാണ്ടിറ്റി റൂം അനുസരിച്ച് ശരിക്കും ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി തരും. അപ്പോൾ നമ്മുടെ പൈസയും വേസ്റ്റ് ആവില്ല, കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നുള്ള കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. പിന്നെ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലൈറ്റും ഓൺ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡ് ലൈറ്റുകൾ വാങ്ങിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ പവർ ഫാക്ടർ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് ലോ കോസ്റ്റ് ഫിറ്റിംഗ്സ്, ലോ കോസ്റ്റ് ലൈറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയില്ല, അതൊരു നമ്മുടെ മൊബൈൽ ക്യാമറ വെച്ചിട്ടൊന്ന് മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ള ലൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ഫീൽ ചെയ്യും നമുക്കൊരു ഇങ്ങനെ റോളിംഗ് ആയിട്ട്. അത് ലോ പവർ ഫാക്ടർ, അതിൻ്റെ പവർ സപ്ലൈ അല്ലെങ്കിൽ LED ഡ്രൈവർ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പവർ സപ്ലൈയുടെ ക്വാളിറ്റി കുറവ് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ നമുക്ക് അത് ഹെൽത്തിന് നല്ലതല്ല, കണ്ണിന് മെയിൻലി നല്ലതല്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് കളർ ടെമ്പറേച്ചറാണ്. കളർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഹോം ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ലൈറ്റാണ്, സോഫ്റ്റ് വൈറ്റ് ലൈറ്റ്. സോഫ്റ്റ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് വാം കളർ ടെമ്പറേച്ചർ റേഞ്ചിലാണ് വരുന്നത്, 2700 to 3000 കെൽവിൻ. ഈ 2700 to 3000 കെൽവിൻ എന്ന് പറയുന്നത് കളർ ടെമ്പറേച്ചർ ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സൺറൈസ് ടു സൺസെറ്റ്, അതാണ് കളർ ടെമ്പറേച്ചറിൻ്റെ ബേസിക്. അപ്പോൾ മോർണിങ്ങിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കളറാണ് 2700. പിന്നെ കുറച്ചങ്ങോട്ട് വരുമ്പോൾ ഒരു 7.5-8 മണിയാകുമ്പോഴേക്കും അത് 3000 കെൽവിൻ ആവും. കുറച്ചും കൂടിയും വാം ഇൻറ്റൻസിറ്റി കുറയും, വൈറ്റ് ഇൻറ്റൻസിറ്റി കൂടും അതിൽ, അതിനാണ് 3000 എന്ന് പറയുന്നത്. അപ്പോൾ 2700 to 3000 ആണ് സോഫ്റ്റ് വൈറ്റ് ലൈറ്റ്, ഗുഡ് ഫോർ ദി ഹോം ലൈറ്റ്. അപ്പോൾ രണ്ട് മെയിൻ കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് സെലക്ഷൻ കഴിഞ്ഞു, കളർ ടെമ്പറേച്ചർ നോക്കി, ലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തു, അതിൻ്റെ ടെക്നിക്കൽ ഇത് നോക്കി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസൈനറോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, ഇതൊന്ന് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്ത് തരാൻ പറയും. അപ്പോൾ അവർ RCP ഫർണിച്ചർ പ്ലാനും വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി കിട്ടും, കറക്റ്റ് ലൈറ്റ് ലെവൽസ് ഓരോ റൂമിലും ഓരോ ഏരിയയിലും നമുക്ക് ആവശ്യമുള്ള ലൈറ്റ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിൻ്റെ 3D ഇമേജസ് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം സോഫ്റ്റ്വെയറിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്തിട്ട് അവർ അതും തരും. അപ്പോൾ നമുക്ക് റിയൽ പിക്ചർ കിട്ടും. പക്ഷേ 3D മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ ചെയ്താൽ നമുക്ക് റിയൽ ആയിട്ടുള്ളത് കിട്ടില്ല. അത് ഒരു നമ്മൾ പുറത്ത് പോയി ഫോട്ടോ എടുക്കണ പോലെയാണ്, അതിൻ്റെ റിയൽ ആയിരിക്കില്ല അത് വെച്ച് പോയി കഴിഞ്ഞാൽ. എപ്പോഴും നമ്മൾ ഡയലക്സ് ലൈറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്തിട്ട് വേണം അത് ഫൈനലൈസ് ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞു, പിന്നെ ഇത് നമുക്ക് ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മെഷർ ചെയ്യാനും പറ്റും. കളർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും, ലൈറ്റ് ലെവൽസ് മെഷർ ചെയ്യാൻ പറ്റും. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ലക്സ് മീറ്ററാണ് നമ്മൾ ലൈറ്റ് ലെവൽസ് മെഷർ ചെയ്യുന്നത്, പിന്നെ കളർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള മെഷീൻസും അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്, അത് പ്രൊഫഷണൽസിൻ്റെ കയ്യിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഒരു വീടിൻ്റെ തന്നെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയാണ്. അപ്പോൾ കിച്ചണിലെ ഏത് ലൈറ്റാണ്? കിച്ചണിൽ ഡേ ലൈറ്റ് എന്നാണ് പറയുക, പ്യുവർ ഡേ ലൈറ്റ്. അതൊരു 6000 കെൽവിൻ to 6500 കെൽവിൻ. കാരണം അത് ഭയങ്കര എനർജിയാണ് തരുന്നത്, അത് മാത്രമല്ല ക്ലിയർ ആയിരിക്കും, നല്ല കുറച്ച് റിഫ്ലക്റ്റീവ് ടൈപ്പാണ് അത്. പക്ഷേ കിച്ചണിൽ വർക്ക് ചെയ്യാൻ ടാസ്ക് ലൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് ഡേ ലൈറ്റാണ്, അതാണ് കൂടുതലും നല്ലത്.
റീഡിങ്ങിന് നല്ലത് ഇൻകാൻഡസൻ ലാംപ്സ് ആണ്, ഫിലമെൻ ലാംപ്സ്. പക്ഷെ അത് യൂറോപ്യൻസ് യൂസ് ചെയ്യുന്നത് ഫിലമെൻ ലാംപ്സ് ആണ്, അവരെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോക്കിയിട്ട്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അതിൽ ഫ്ലിക്കറിങ് ഉണ്ടായിരിക്കില്ല, അപ്പോൾ നമ്മുടെ കണ്ണിന് നല്ലതാണ്. രണ്ടത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ തണുത്ത രാജ്യങ്ങളിൽ ഈ ഹീറ്റിംഗ് ലാമ്പ്, ഈ ഇൻകാൻഡസൻ ലാമ്പ് കൂടുതൽ രണ്ട് നിലയ്ക്കും നല്ലതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ ഇറങ്ങുന്ന എൽ ഇ ഡി ലാമ്പിൽ തന്നെ ഈ പറഞ്ഞ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്ലിക്കറിങ് ഇല്ലാത്തതായിട്ടുള്ള റീഡിംഗ് ലാമ്പ് സോഫ്റ്റ് ലൈറ്റ് സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. ഗ്ലെയർ ഫ്രീ ലൈറ്റ്സ്, നല്ല സോഫ്റ്റായിട്ടുള്ള ലൈറ്റുള്ള ടേബിൾ ലാമ്പ്സ് കിട്ടും, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഹോം ലൈറ്റിങ്ങിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മൂഡ് ലൈറ്റിംഗ് ഉണ്ട്. മൂഡ് ലൈറ്റിംഗ് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഡാലി കൺട്രോൾ സിസ്റ്റംസ് യൂസ് ചെയ്യാം. കൺട്രോൾ സിസ്റ്റംസിൽ ഇപ്പോൾ ഐ ഒ ടി ബേസ്ഡ് ലൈറ്റിംഗ് അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ബേസ്ഡ്. അതിൽ നമുക്ക് സെഡ് വേവ് ഉണ്ട്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ആർ എഫ് ഉണ്ട്, ഡാലി കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്, സി സി ടി കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു ക്ലിപ്പ് നമ്മൾ അടുത്തതിൽ ഇടാം. ഏടാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആയി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഞങ്ങൾ, ഞാൻ ഗോപിനാഥ്, ലതാ ഗോപിനാഥ്, താങ്ക് യു.